ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മിക്സിയിലൊക്കെ കുറേ ഇട്ടടിച്ചിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്സൊക്കെ അധികമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാമോളം മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം, നല്ലതുപോലെ തന്നെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പൾപ്പൊരു ബൗളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ല, എങ്കിലും ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറേ സമയം വേണമല്ലോ എന്ന്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഈ ജ്യൂസ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ മാറും. അപ്പോൾ ഇതുപോലെ പൾപ്പ് എടുത്തിട്ട് അതിൻ്റെ തൊലി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ആവശ്യമുണ്ട്, പൾപ്പും ആവശ്യമുണ്ട്. നമ്മളിവിടെ ദേ പൾപ്പും തൊലിയും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തൊലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു കളറ് കിട്ടണമെങ്കിൽ ഈ സംഭവം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഇതിലെ കുരുക്കൾ കളയുക എന്നുള്ളതാണ്. അത് നമ്മൾ തൊടുമ്പത്തേനും കിട്ടും കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ ഒരു കുപ്പിയിലിട്ടിട്ട് നന്നായി കുടിക്കിയാൽ കുരുക്കൾ വേറെ വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും തൊലി വേവുന്ന സമയം കൊണ്ട് ഇതിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇത് നമ്മൾ കൈ കൊണ്ട് ദേ ഇങ്ങനെ തൊടുമ്പത്തേനും നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ദേ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ദേ മുന്തിരിയുടെ തൊലിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ദേ കണ്ടില്ലേ, നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ആ നമ്മൾ തിളപ്പിച്ച വെള്ളം. ഇനി ഇത് അങ്ങനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തരികളൊക്കെ ഒന്ന് കളയണം. ജ്യൂസ് മാത്രം നമ്മൾ എടുക്കുള്ളൂ. നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. വെന്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ പീൽസ് ഉണ്ടാവുക. അപ്പോൾ ദേ ഈ ഒരു തരി നമുക്ക് ഇതിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഇതിലേക്ക്, ഇതിനിപ്പോൾ ചെറിയ ഒരു ഇളം ചൂടുണ്ട്, ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക, അതായത് നമ്മുടെ മൊത്തം ജ്യൂസിനും ആവശ്യമായിട്ടുള്ളത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിന് ഇളം ചൂടുള്ളത് കൊണ്ട് പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നമുക്കിത് നമ്മളിതിലേക്ക് ഐസ് വാട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായി പഞ്ചസാര അലിയിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പൾപ്പിലേക്ക് മധുരമൊക്കെ അങ്ങ് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ചില്ലായിട്ടുള്ള വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നത് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നതോടുകൂടി നമ്മുടെ ജ്യൂസ് നല്ല തണുപ്പായിട്ട് വരും. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഐസ് ചേർത്ത് കൊടുത്തോടുകൂടി നല്ല തണുപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഐസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി സെർവ് ചെയ്തിട്ട് ഇത് കുടിക്കാം. ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ മുന്തിരിയുടെ പൾപ്പ് നമുക്കിങ്ങനെ നാവിൽ കിട്ടും, അതിങ്ങനെ കടിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്നോ. ഒരിക്കലെങ്കിലും ഈ ജ്യൂസ് കുടിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിങ്ങനെ ചവച്ചരച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മുന്തിരി കിട്ടുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.